Dear friends, let us study IT. 5th Standard IT. Chapter 1. Poetic Pictures. മേഘങ്ങളാൽ ഉടുപ്പിട്ട മല, കുന്നുകൾ, മേടുകൾ, ആനാമാൻ, പന്നി, പുലികൾ, പോത്തും മേളിച്ച കാടുകൾ, തെളിഞ്ഞോളങ്ങൾ താൻ മൂളിപ്പാട്ടുമായി പോകുമാറുകൾ. യു മൈറ്റ് ബൈ ദിസ് ടൈം ബി ഫെമിലിയർ വിത്ത് ദ പോയം മലയാളം റിട്ടൺ ബൈ വള്ളത്തോൾ നാരായണ മേനോൻ. ഈ വള്ളത്തോളിന്റെ കവിത നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? Describing the natural beauty of Kerala. Many pictures might come to your mind when you recite this poem. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചിത്രങ്ങൾ വന്നിട്ടില്ലേ? Which are they? Mountains, rivers, trees, and so many. Can you draw these pictures? Let's try to do this activity using the software ColorPaint in our computer. നമ്മുടെ മനസ്സിൽ വന്ന ചിത്രങ്ങൾ നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ? അതിനായി ColorPaint സോഫ്റ്റ്വെയർ ആവശ്യമാണ്. നമുക്ക് ColorPaint സോഫ്റ്റ്വെയർ എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അതിനായി അപ്ലിക്കേഷനിൽ ഗ്രാഫിക്സിൽ ColorPaint എടുക്കണം. നമുക്കൊന്ന് എടുത്തു നോക്കിയാലോ? നമ്മൾക്ക് ColorPaint സോഫ്റ്റ്വെയർ എടുക്കാം. അതിനായി അപ്ലിക്കേഷനിൽ ഗ്രാഫിക്സിൽ ColorPaint. എൻ്റെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ColorPaint എന്ന സോഫ്റ്റ്വെയർ തുറന്നു വന്നിട്ടുണ്ട്. ചിത്രം വരക്കാനുള്ള ജാലകം നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ക്രമീകരിക്കാം. ഞാനിപ്പോൾ എൻ്റെ ചിത്രം വരക്കാനുള്ള ജാലകം ചെറുതാക്കുകയാണ്, വലുതാക്കുകയാണ്. ഞാനിനി ഇതിൽ എന്തൊക്കെയുണ്ടെന്നൊന്ന് പറഞ്ഞു തരാം. അതിനു മുമ്പ് ഞാനൊന്നും കൂടി ഇത് ഈ ക്യാൻവാസ് ഒന്ന് വലുതാക്കട്ടെ. ഞാനിതിപ്പോൾ എൻ്റെ സ്ക്രീനിൻ്റെ അത്ര ആക്കിയിട്ടുണ്ട്. ഞാനിതിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു തരാം. ഇതാണ് ക്യാൻവാസ്, ഇതാണ് ട്രൂ ക്യാൻവാസ്. ക്യാൻവാസിൻ്റെ ഉപയോഗമാണ്, നമ്മൾ എന്ത് ചിത്രം വരക്കുമ്പോഴും അത് വരക്കുക ക്യാൻവാസിലാണ്. ഇതാണ് ടൂൾ ബോക്സ്, ടൂൾ ബോക്സിൽ നിന്നാണ് നമ്മൾ വരയ്ക്കേണ്ട സാധനങ്ങൾ സെലക്ട് ചെയ്യുക. ഇതാണ് കളർ പ്ലേറ്റ്, ഇതിൽ നിന്നാണ് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ചതുരം വരക്കുകയാണ്. ആദ്യം ടൂൾ ബോക്സിൽ ഞാൻ എന്തൊക്കെയുണ്ടെന്നൊന്ന് പറഞ്ഞു തരാം. നമ്മൾക്ക് ഈ ടൂൾ ബോക്സിൽ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിന്മേൽ നമ്മുടെ ക്ലിക്ക് ഒന്ന് കുറച്ചു നേരം വെച്ചാൽ മതി. ഇതുപോലെ അതിൻ്റെ പേര് വരും, ഞാനൊന്ന് വായിച്ചു തരാം. സെലക്ഷൻ ഫ്രീ ഫോം, സെലക്ഷൻ റെക്റ്റാങ്കുലർ, സെലക്ഷൻ എലിപ്റ്റിക്കൽ, സെലക്ഷൻ ടെക്സ്റ്റ് ലൈൻ, പെൻ, ഇറേസർ, ബ്രഷ്, ഫ്ലോർ ഫിൽ, കളർ പിക്കർ, കളർ ഇറേസർ, സ്പ്രൈ, റൗണ്ടർ റെക്റ്റാങ്കിൾ, റെക്റ്റാങ്കിൾ, പോലിഗോൺ, എലിപ്സ്, കണക്റ്റഡ് ലൈൻസ്, കർവ്, സൂം. ഇതൊക്കെയാണ് നമ്മുടെ ടൂൾ ബോക്സിലുള്ളത്. ഞാനിപ്പോൾ ടൂൾ ബോക്സിലെ റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് നമ്മുടെ ക്യാൻവാസിൽ ഒരു ചതുരം വരക്കുകയാണ്. ഞാനിപ്പോൾ നമ്മുടെ ക്യാൻവാസിൽ ഒരു ചതുരം വരച്ചു കഴിഞ്ഞിരിക്കും. ഞാനിനി അതിൽ മല വരക്കുകയാണ്. മല വരക്കാനായി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ലൈൻ എന്ന ടൂളാണ്. അതിനു മുമ്പായി നമ്മൾക്ക് ഈ ലൈൻ ഉപയോഗിച്ച് തന്നെ ഈ റെക്റ്റാങ്കിളുടെ നടുഭാഗത്തായി ഒരു വര വരക്കാം. നമ്മുടെ ഇതിൽ എന്തെങ്കിലും തെറ്റിയാൽ നിങ്ങൾ പേടിക്കേണ്ട.
നിങ്ങളുടെ റേസർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതുപോലെ ഓരോ കട്ടകളാക്കി മായ്ക്കാം. ഞാനിപ്പോൾ ഒന്ന് മായ്ച്ചു കാണിച്ചു തരാം. ഞാനിപ്പോൾ റെക്റ്റാങ്കിളും അതിൻ്റെ നടുവിലെ ലൈനും മായ്ച്ചിരിക്കുന്നു. ഞാനിപ്പോൾ ഇനി ഒന്നും കൂടി റെക്റ്റാങ്കിൾ വരച്ചു കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒന്നും കൂടി വലുതായാണ് റെക്റ്റാങ്കിൾ വരച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നടുവിൽ ഒരു ലൈനും വരക്കുകയാണ്. ഞാനിനി ചെയ്യാൻ പോകുന്നത് ഈ ലൈനിൻ്റെ മുകളിലൂടെ ഒരു മല വരക്കുകയാണ്. അതായത് മൗണ്ടൈൻസ് അല്ലെങ്കിൽ ഹിൽസ്. അതിന് ഞാൻ ലൈൻ ടൂൾ തന്നെ ഉപയോഗിക്കുകയാണ്. ഇതുപോലെ നമുക്ക് രണ്ടും മൂന്ന് മലകൾ വരച്ചു കൊടുക്കാം. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ചിത്രം വരക്കുമ്പോൾ ഈ വരയുടെ മുട്ടിച്ചായിരിക്കണം വരക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ കളർ ചെയ്യുമ്പോൾ അത് എല്ലാതും ഒരു കളറായി മാറുന്നതായി നമുക്ക് കാണപ്പെടും. ഞാനിപ്പോൾ ഇതിൽ ഹിൽസ് വരച്ചിരിക്കുകയാണ്. ഞാൻ ഇതിന്റെ താഴെയായി പാടം വരക്കുകയാണ്. അതിനായി പെൻ ടൂൾ ഞാൻ ഉപയോഗിക്കുന്നു. പെൻ ടൂൾ കൊണ്ട് ഞാനിതിൻ്റെ താഴെ എല്ലായിടത്തും പാടം വരച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് എല്ലായിടത്തും പാടം വരച്ചു കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഇങ്ങോട്ടുമായി ഓരോ ലൈൻസ് വരച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിൽ പാടം വരച്ചിരിക്കുകയാണ്. പാടം വരക്കുമ്പോഴും നിങ്ങൾ വര മുട്ടിച്ചു തന്നെ വരച്ചിരിക്കണം. ഇനി ഞാൻ ഇതിൽ വരക്കാൻ പോകുന്നത് വരക്കുന്നതിന് മുമ്പ് ഞാൻ ഇനി ഇതിലൊന്ന് കളർ ചെയ്യുകയാണ്. ഞാൻ ഇവിടെ കളർ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ആകാശം നീല കളർ. ഞാനിവിടെ ഈ ഒരു തരം നീലയാണ് എടുക്കുന്നത്. കളർ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പെൻ ടൂൾ ഉപയോഗിച്ചോ കളർ ചെയ്യരുത്. ഒന്നല്ലെങ്കിൽ ബ്രഷ് ടൂൾ അല്ലെങ്കിൽ ഫ്ലൂഡ് ഫിൽ. ഞാൻ ഫ്ലൂഡ് ഫിൽ ഉപയോഗിച്ചാണ് ഇവിടെ കളർ ചെയ്യുന്നത്. ഫ്ലൂഡ് ഫിൽ ഉപയോഗിച്ച് കളർ ചെയ്യുമ്പോൾ ഇതുപോലെ മുഴുവനായി കളർ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഞാനിനി ഹിൽസിനും അതുപോലെ തന്നെ പാടത്തിനും കളർ ചെയ്യുകയാണ്. എന്റെ ഇത് കേട് വന്നിരിക്കുന്നു. ഞാൻ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൺട്രോൾ സെറ്റ് എന്ന നിക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് മാഞ്ഞു പോകും. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻസിൽ ടൂൾ എടുത്ത്
ഇവിടെ കറുപ്പ് തന്നെയാക്കി നിങ്ങൾക്കിത് ഫുൾ ആയി വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഫുള്ളായി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇനി കളർ ചെയ്യുകയാണ്. ഇത് മുഴുവനായി കളർ ചെയ്തിരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതുപോലെ വേറെയും പഠിക്കാനായി കാണാം. ബൈ ബൈ.